السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇത്തഖു അല്ലാഹ ഇബാദല്ലാഹ്. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു മുൽക്ക് 18-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പുള്ള രണ്ടായത്തുകളിൽ ഓതിയിട്ട് നമുക്കിതിലേക്ക് വരാം. بسم الله الرحمن الرحيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. ولقد كذب الذين من قبلهم فكيف كان نكير. ولقد قافن قاف ولقد كذب الذين ذا أذون الذين من قبلهم لا من قبلهم إخفاء فقبلهم لا كبلهم لا قافا من قبلهم فكيف كان نكير. طيب. ولقد كذب الذين من قبلهم ولقد كذب കളവാക്കിയിട്ടുള്ള നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അല്ലദീന യാതൊരു കൂട്ടം, എങ്ങനത്തെവരാണ് അവർ? മിൻ കബലിയും, നിങ്ങളുടെ അവർക്ക് മുമ്പുള്ളവരും. അപ്പൊ തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. മക്കയിലെ മുശരിക്കളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. മക്കാ മുശരിക്കൾ മാത്രമല്ല, മക്കാ മുശരിക്കുകൾക്ക് മുമ്പ് ആർക്കൊക്കെ വേദഗ്രന്ഥം നൽകപ്പെട്ടുവോ, ആരിലേക്കൊക്കെ നബിമാര് വന്നുവോ, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ദൂതന്മാരെയും അവർ കൊണ്ടുവന്നതിനെയും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അല്ലാഹു തആല, ഫകൈഫ കാന നകീർ. അപ്പോൾ എന്റെ പ്രതിഷേധം നക്കീർ എന്നുള്ള ഇൻകാർ എന്നൊക്കെ പറഞ്ഞു നക്കീർ മുൻകർ മറ്റേ മുൻകർ നിക്കേണ്ട നക്കീർ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച പദാണ്, പഠിച്ച പദാണ് നക്കീർ. എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അതിനുശേഷം നമ്മള് തഫ്സീർ പറയുമ്പോൾ ബാക്കി നമുക്ക് മനസ്സിലാവും. അതായത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെന്തിയാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്ന വിശുദ്ധ ഖുർആനിനെയും അവരെന്തിയാണ്? പരിഹസിക്കാണ്, കളവാക്കാണ്, നിഷേധിക്കാണ്. അപ്പൊ അള്ളാഹു തആല അവരോട് പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തിറക്കി കൊടുക്കുന്നത് ഇവര് മാത്രമല്ല, മുമ്പ് ഏതൊക്കെ ജനസമൂഹങ്ങൾ വന്നിട്ടുണ്ടോ ആ സമൂഹങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നബിമാരെ തള്ളിയിട്ടുണ്ട്, അവരിലൂടെ വന്ന വേദഗ്രന്ഥങ്ങളെയും തള്ളിയിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു, അവരോടുള്ള എന്റെ നിലപാട് എന്തായിരുന്നു?
ആ എന്തായിരുന്നു ഒന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ അത് വിശദീകരിച്ച ഒരുപാട് മേഖല വിശുദ്ധ ഖുർആനിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ആ സന്ദർഭം വരുമ്പോൾ വിശദീകരിക്കാം കുറഞ്ഞ സമയത്ത്. ഈ ആയത്തിനെ നമ്മുടെ സാധാരണഗതിയിൽ വിശദീകരണമായി എടുക്കാറുള്ളത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറാണ്. ഇമാം സഅദി റഹിമഹുള്ളാ ഈ തഫ്സീറിന് കൊടുക്കുന്നത്, ഇതിന് വിശദീകരണം കൊടുക്കുന്നത്, ഫഇന്ന മൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പുള്ള വിഭാഗം ആളുകൾ, മക്കത്തെ മുശ്രിക്കുകളെ നിങ്ങളുടെ മുമ്പുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങൾ കളവാക്കിയതുപോലെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളായ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നാലിശക്കി വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ബുക്കും പേനയുള്ള ആൾക്കാർ അങ്ങനെയും ഇനി അതെല്ലാം പിന്നീട് ഓഡിയോ കേട്ടിട്ട് അങ്ങനെയും ഈ പറയുന്ന നമ്പറുകളൊക്കെ എഴുതിയിരിക്കണം ക്രമപ്രകാരം. എന്നിട്ടത് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളവാക്കി. അപ്പൊ ഇവിടെ ഇവരെന്താ പഠിപ്പിക്കും? അള്ളാഹു എന്താ പറഞ്ഞത്, വലഖദ് കദ്ദബല്ലദീന മിൻ ഖബലിഹിം, തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഗതിയെ അവർ നിഷേധിച്ചു. ഇങ്ങനെ ഇത് ശിഅറാണ്, കവിതയാണ്, ഇത് സിഹറാണ്. എന്താണ് സിഹർ അറിയാലോ, മാരണമാണ്. ഇത് കഹാനത്താണ്, ജ്യോത്സ്യമാണ്. ഇത് അസാത്തിറുള്ള വലിയ മുത്തശ്ശിക്കഥകളാണ്, പഴമ്പുരാണ ചർച്ച. നബി എവിടൊക്കെ പോയിട്ട് യാത്ര ചെയ്തപ്പോ എവിടുന്നൊക്കെ കിട്ടിയത് കൊണ്ടുവന്നിട്ട് ഇവിടെ തള്ളുകയാണ്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടത്, ഇതിൽ എത്ര ആളുണ്ടായിരുന്ന ക്ലാസ്സിൽ എനിക്കറിയില്ല, നമ്മള് പുതുനേരത്തെ ക്ലാസ് എടുക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ മക്കയിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആദിന്റെയും സമൂദിന്റെയും സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ അയാള് പറയണം, എന്ത് നബി മുഹമ്മദ് നിങ്ങൾക്ക് ആദിന്റെയും സമുദായത്തിന്റെ ആദ്യ സമൂത് ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്താ ഇസ്കന്ദിയാറും അതുപോലുള്ള ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെയും കഥകൾ പറഞ്ഞുതരാം. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആയത്തിറങ്ങിയത്. എന്ത് സൂറത്തു ലുഖ്മാൻ 31 അധ്യായത്തിന് 6 ആയത്ത്, എന്താണ് 6 ആയത്ത്? ലഹുവൽ ഹദീസ് വമിനൻ നാസി മൻ യശ്രി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാ, അള്ളാഹുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവരും ജനങ്ങളെ കൂട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ ഇതിന് ബദലാകാൻ അവരെന്ത് ചെയ്യും, നാട്ടിലെ രാജാക്കന്മാരെ കഥ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്തിനാണത്? ഈ ഖിറാഅത്തും നബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു കേൾക്കാതിരിക്കാൻ, ഖുർആനിൽ നിന്ന് അവരെ തടയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം മക്കാ രാജ്യത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ മതി. കദ്ദബോ കമാ കദ്ദബ്തു എന്ന ഇമാം സഅദി പറഞ്ഞത്, നിങ്ങൾ കളവാക്കിയതുപോലെ, അതായത് മക്കാർ കളവാക്കിയതുപോലെ അവരും മുൻഗാമികൾ, ഈസാ നബിയുടെ സമുദായം, മൂസാ നബിയുടെ സമുദായം, ഇബ്രാഹിം നബിയുടെ സമുദായം, എല്ലാവരും ചെയ്തിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞ എന്റെ വക, അള്ള പറഞ്ഞാലോ ദീന പ്രമാണം 6 അധ്യായം സൂറത്ത് അൻആം 33 ആയത്ത്, ഞാൻ എഴുതി നിങ്ങൾ എഴുതി വെച്ച ഞങ്ങൾക്ക് ഉപകാരപ്പെടും. നോക്ക് നിങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ, നബിയെ അവര് പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട്, ഹസ്ന് എന്താണ് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മള് അള്ളാന്റെ ദീനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാതെ തന്നെ നമുക്ക് കേൾക്കണേൽ നമുക്ക് വ്യസനമുണ്ട് അല്ലേ. അപ്പൊ അള്ളാന്റെ ദീനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് സമൂഹം നിന്ന് പ്രയാസം ഉണ്ടാവുമ്പോളോ വ്യസനം ഉണ്ടാവും, സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ എന്ന് പറഞ്ഞ വേറെ ആയത്ത് കാണാം, താങ്കളുടെ ഹൃദയം ഞെരുങ്ങി പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം നബി, പ്രയാസത്തിലായിട്ടുണ്ട് നബി ഇത് പറഞ്ഞു കൊടുത്തിട്ട്. അവർ വിശ്വസിക്കണില്ല, അവർ ഉൾക്കൊള്ളണില്ല, അവർ പരിഹസിക്കണം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ ളാലിമീന ബിആയത്തില്ലാഹി യജ്ഹദൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല മുഹമ്മദ് നബിയെ താങ്കളെ എല്ലാവരും നിഷേധിക്കുന്നത്. അപ്പൊ നബി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അള്ള പറയാണ്, വാസ്തവത്തിൽ അവർ നിഷേധിക്കുമ്പോൾ നിങ്ങളെല്ലാം നിഷേധിക്കുന്നത് പിന്നെ ആരെയാ? നിങ്ങളെ പറഞ്ഞയച്ച അള്ളഹനെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയാണ്, മാലിക്കും റാസിഖും മുദബ്ബിറുമായ അള്ളാഹുവിനെയാണ്. പ്രത്യേക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത് എന്ന് ഇവിടെ പഠിപ്പിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇനി ഇതേ സൂറത്തിന്റെ തന്നെ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഒരു സൂറത്തിൽ നിന്നുള്ള രണ്ടായത്ത് മാത്രം എടുക്കണം, ഓരോ സൂറത്തിലേക്ക് കടന്നുപോയാലും ഇങ്ങനെ കാണാൻ പറ്റും, ഒരുപാട് ഭാഗത്ത് കാണാൻ പറ്റും. 6 അധ്യായം ഈ ഇതേ സൂറത്തിന്റെ 147 ആയത്, സൂറത്ത് അനാമിന്റെ അതിൽ കാണാം അള്ളാഹു തആല പറയാണ്,
فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. ഇനി അവർ നിന്നെ നിഷേധിച്ച് കളയുകയാണെങ്കിൽ നബിയെ താങ്കൾ അവരോട് പറഞ്ഞേക്കുക, എന്താ പറയേണ്ടത്? ഞങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് വിശാലമായ കാരുണ്യമുള്ളവരാകുന്നു. അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുക്കാം, ആരോട്? നിഷേധികളോട് അള്ളാഹനെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നാൽ കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് അവന്റെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതുമല്ല. ഈ ആയത്തിലും എന്താണ് തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിക്കാം. അങ്ങനെ കുറെ ആയത്തുകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചു. എപ്രകാരം? മുൻഗാമികളായ പ്രവാചകന്മാരെ അവരുടെ ജനം നിഷേധിച്ചതുപോലെ തന്നെ. അതാണ് വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, താങ്കളുടെ മുമ്പുണ്ടായിരുന്നവരും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആളുകളെ, നബിമാരെയും അവരുടെ വന്ന വേദഗ്രന്ഥങ്ങളെയും അവർ കളവാക്കിയിട്ടുണ്ട് എന്നാണ്. മുൻ സമുദായങ്ങളും നബിമാരെ കളവാക്കിയിരുന്നു എന്നാണ്. ഇത് വളരെ ഹൃദ്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തിനാണ്? എത്രത്തോളം ഇതിന്റെ ഗൗരവം നമുക്ക് അങ്ങനെ കേവലം ഒരു വർത്തമാനത്തിൽ പറഞ്ഞു പോയി അവസാനിക്കണമെന്നല്ല. കളവാക്കി എന്ന് പറഞ്ഞാൽ, നിഷേധിച്ച് തള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് തീർന്നു. പക്ഷെ നിഷേധിച്ച് തള്ളുന്നത് എന്തിനെയാണ്? മനുഷ്യന്മാർ എഴുതി ഉണ്ടാക്കി ഏതെങ്കിലും വാറോലയല്ല, ഏതെങ്കിലും നാട്ടിൻ പുറത്ത് അറിയപ്പെട്ട ആളുകൾ കൊണ്ടുവരുന്ന അവരുടെ ഒരു കവിതയല്ല, പിന്നെന്തിനാണ്? അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ വഹീനെയാണ് ആര് നിഷേധിക്കുന്നത്? നബിമാരുടെ ശത്രുക്കൾ നിഷേധിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും. വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 15, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 55, 45 മുതൽ 46 വരെ ആയത്തുകൾ എല്ലായിടത്തും ഇത് കാണാം, അവർ കളവാക്കിയിരുന്നു എന്നാണ്. ഏതുവരെ? ഞങ്ങൾക്ക് ചില ആയത്തുകൾ സൂചനയായിട്ട് പറഞ്ഞുതരാം. 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ, സൂറത്തു അൽ ബഖറ അതിന്റെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കണം നിങ്ങൾ. അതിൽ കാണാം, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും മുസ്തക്ബർതും ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി വല്ല റസൂലുമാരും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണ്. മൂന്ന് കാര്യം. ഒന്ന്, അവരെന്ത് ചെയ്തു? അഹങ്കരിച്ചു, കിബറു. രണ്ടാമത്തേത്, ദൂതന്മാർ നിഷേധിച്ചു. കുല്ലുൻ വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർ നിഷേധിച്ചു. വേറെ ആയത്തിൽ കാണാം, കുല്ലുൻ കദ്ദബ റസൂൽ, എല്ലാ നബിമാരെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണോ? നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ആ ഭാഷ ഉപയോഗിക്കുന്ന എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഊച്ചാളികളുടെ ഏതെങ്കിലും മറയത്തിരുന്നിട്ടുള്ള ഡയലോഗ് കിട്ടി നമുക്ക് ആകെ വേജാറ്. മന മനുഷ്യനെ പച്ചക്ക് ഇങ്ങനെ നിർത്തിയിട്ട്, ഒരു നബിനെ പച്ചക്ക് കുഴിയിലിറക്കി നിർത്തിയിട്ട് മരത്തടി ഈറുന്നത് പോലെ തലയിന്ന് ഈർച്ചവാളുകൾ ഈർന്ന് ഈ ഭാഗം വെച്ച് രണ്ടാക്കിയിട്ട് കുഴിയിലേക്ക് തള്ളിയ സംഭവം അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ അനുഭവിച്ചിട്ടുണ്ടെന്നതാണ്. നമ്മളെവിടെ കിടക്കണോ അവരവിടെ കിടക്കണത്. അവർക്ക് പോകേണ്ട സോല് പോയ സ്വർഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് വളരെ ഇസ്സത്തോടു കൂടി തന്നെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാന്റെ ദീന മുറുകെ പിടിച്ചിട്ട് എന്താണോ പരീക്ഷിക്കപ്പെടുന്നത്, എന്തിനെ കുറിച്ചാണോ ചർച്ച, അതിൽ നമ്മൾ എന്ത് ചെയ്യാ? നന്നായി പഠിക്കുക, നന്നായി പഠിക്കുക, വ്യക്തമായി പഠിക്കുക. പീഡനങ്ങളും പരിഹാസങ്ങളും പ്രയാസങ്ങളും എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേജാറാണ്ട് ആവശ്യമില്ല. ബേജാറാകുക എന്നുള്ളത് ആരുടെ സ്വഭാവ? ഉള്ളിൽ നിഫാക്കുണ്ടാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഇനിയോ വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്ത് അൻആം അതിന്റെ 34, ആ 34-ാമത്തെ ആയത്തിൽ എത്തുമ്പോ അള്ളാഹു തആല പഠിപ്പിക്കണത് നോക്കൂ, വല്ലാത്തൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 33-ാമത്തെ ആയത്ത്, അതിന്റെ 34 കാണാം. വലഖദ് ഖുസിബത് റുസുലുൻ മിൻ ഖബ്ലിക ഫസബറു അലാ മാ കുസിബു വഊദു ഹത്താ
അതാഹും നസ്റുന വലാ മുബദ്ദില ലികരിമാതില്ലാ വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. നിനക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിന്ന് പഠിക്കണ ആയത്തിന്റെ വലഖദ് കദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ആയത്ത് മനസ്സിലാക്കാൻ മറ്റായത്തുകളാണ്. യുഫസ്സിറു ബഅദുഹു ബഅദന, ഒരു ആയത്തിന്റെ തഫ്സീർ എന്താണ് മറ്റൊരായത്താണ്. അള്ളാഹു തആല പഠിപ്പിക്കാണ്, നബി താങ്കൾക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അബൂജഹലും ഉത്ബത്തും ഷൈബയും അതുപോലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും രോഷാകുലരായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചാടി വീണവരൊക്കെ എത്രത്തോളം താങ്കളെ പ്രയാസപ്പെടുത്തിയോ. താങ്കൾ വ്യസനിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, താങ്കൾക്ക് മുമ്പ് വന്ന നബിമാർ മികച്ചു നിൽക്കുന്ന നബിമാരാണ്. ഒന്ന് അബൂന ഇബ്രാഹിം, അബുൽ അംബിയ ഇബ്രാഹിം, മറ്റൊന്ന് കലീമുല്ലാഹി മൂസ, മറ്റൊന്ന് റൂഹുല്ലാഹി ഈസ, അതിനു മുമ്പോ നൂഹ്. നാല് ഉലുലസമിൽപ്പെട്ട നാലാളും നന്നായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അഭിപരീക്ഷണം എല്ലാ കാലത്തും ഉണ്ടാവും നടത്തും. എവിടെ വരെ? സമുദായത്തിനകത്തു നിന്ന് തന്നെ പരീക്ഷിക്കപ്പെട്ട ആൾക്കാരല്ലേ ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അതിനകത്തുള്ള ചർച്ച, മറ്റേത് പുറത്തുള്ള ചർച്ച. നമ്മളെന്താ വിചാരിച്ച് ഒന്നുണ്ടാവില്ലെന്ന്? 29-ാം അദ്ധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 1, 2, 3 ആയത്ത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കോറിയിടണം. ഞാനിപ്പോ വിശദീകരിച്ചില്ല, അങ്ങനത്തെ ഒരു ഹോംവർക്കാണ്. എന്തപ്പോ നമ്മൾ വിചാരം, മുസ്ലിമാണെന്നാണ് വിചാരിച്ച് സുഖമായിട്ടാണ് സ്വർഗത്തിൽ പോകാൻ, ഒന്നും അനുഭവിക്കേണ്ടതില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, ചുളിയാത്ത ഷർട്ട് ഇട്ടിട്ട് സ്വർഗത്തിൽ പോകാന്നാണോ? അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം നബിമാരുടെ പരമ്പര അതല്ല, സ്വഹാബത്തിന്റെ പാരമ്പര്യതല്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യതല്ല. അടിയും തൊഴിയും കുത്തും തെറിയും പരിഹാസങ്ങളും കേട്ട് ആളുകളുടെ മുന്നിൽ അപമാനിതരായി അങ്ങേറ്റം പീഡിതരായിട്ടാണ് അവരൊക്കെ സ്വർഗത്ത് കടന്നുപോയിട്ടുള്ളത്. മഹാനായ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മളിപ്പോ നമ്മളെ ശംസുദ്ദീൻ ഉസ്താദ് ബർബഹാരിയുടെ ശറഫുസുന്നയുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ബർബഹാരിയുടെ ചരിത്രം പഠിച്ച അത്ഭുതം തോന്നിപ്പോ. ലക്ഷക്കണക്കിന് ആളുകൾ മഅമൂമിങ്ങളാക്കി അന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ ശൈഖ് മരിച്ചപ്പോ ഇമാമത്ത് നിന്ന ആളാണ് ആര്? ഇമാം ബർബഹാരി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇമാമത്ത് നമസ്കരിച്ച ആൾ, അഹ്ലുസുന്നന്റെ ഇമാമ. ബിദഅികൾക്ക് പോലും ഉള്ളില് ബഹുമാനമാണ്, കർക്കശമായ ബിദഅകൾക്കെതിരെ പോരാടിയതാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ചില രാജാക്കന്മാരുടെ കുതന്ത്രവും പ്രയാസങ്ങളും മൂലം അദ്ദേഹത്തിന് 2 തവണ നാട് വേണ്ടി വന്നു. 3-ാമത്തെ തവണ നാട് വിട്ടപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരിയുടെ വീട്ടില്, പെങ്ങളുടെ വീട്ടില്, ആ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം മരണമടഞ്ഞു എന്നാണ്. ആരെ മയ്യത്ത് സംസ്കരിക്കണ്ടേന്ന് അറിയാം? ഒറ്റയാള്. എന്താ വിചാരിച്ച്? ഒറ്റയാൾ അഹ്ലുസുന്നത്തിന്റെ നേതാവ് മരിച്ചപ്പോ സംസ്കരിക്കാൻ ഒരാള്. ഇത് ഇസ്ലാമിക ചരിത്രമാണ്. അങ്ങേയറ്റത്തെ നേതാക്കന്മാര് പോലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് സഹോദരി, അതാണ് സുബ്ഹാനക്കേ അദീം, അത്ഭുതം തോന്നാ. സഹോദരി എത്തി നോക്കാണ്, എത്തി നോക്കുമ്പോ അവര് പറയുന്നത് ഒരുപാട് ആളുകൾ ഞാൻ കണ്ടുകൊണ്ടാണ്. ഈ ഒരുപാട് ആളുകൾ ആരാ? ശരി, ഉള്ളിലുള്ള ബാലനോട് ചോദിക്കണം. അല്ല, കുറെ ആളുകൾ കണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയില്ല, ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടുള്ളൂ. പക്ഷെ അവരൊരുപാട് ആൾക്കാരെ കണ്ടു. ആരായിരിക്കും? ഔലിയാക്കളും കറാമത്തും. മറ്റൊരു വിഷയം, സുബ്ഹാനക്ക ഇമാം ബർബഹാരിയുടെ ചരിത്രം പഠിച്ചു വെക്കുന്ന അത്ഭുതം തോന്നിപ്പോന്നു. എന്തായാലും ഇൻഷാല്ലാ ഇത് അനുഭവിച്ചിട്ടുണ്ട് നടത്തും. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് ആശ്വസിപ്പിക്കുകയാണ്, നബി താങ്കൾക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നത് വരെ അവർ സഹിച്ചു. നമുക്ക് സഹിക്കാനാവണില്ല. എന്തൊക്കെയാണ്? ആർക്കാ മർദ്ദനം? ആർക്കാ പ്രയാസം? ഈ കേരളത്തിലെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് നിൽക്കില്ല. പിന്നെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് വഹിയുമായി വന്ന് റബ്ബിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ഒരു തെറ്റുപോലും ജീവിതത്തിൽ വരാത്ത മഅസൂമീങ്ങളായ നബിമാരെ, ആ നബിമാരെ അവരെന്ത് ചെയ്തു? അവർ മർദ്ദിച്ചു എന്നാണ്. മർദ്ദിച്ചു എന്ന് മാത്രമല്ല നിഷേധിക്കുകയും ചെയ്തു. നിഷേധിച്ചു, മർദ്ദിച്ചു. മർദ്ദനം എന്ന് പറഞ്ഞ എന്താ? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നല്ല അടിയും കുത്തും തൊഴിയും മുഴുവനും സഹിച്ചിട്ടു. പക്ഷെ അവരെന്ത് ചെയ്തു? അള്ളാന്റെ സഹായം വരുന്നത് വരെ അവർ സഹിച്ചു. അഡ്ജസ്റ്റ്മെന്റ് അടുത്തിലാണ്, സുബറിലായി. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു സുബർ പ്രദാനം ചെയ്യും. മറവട്ടെ. നമുക്കിപ്പോ എന്തോ ഒന്നും കേട്ടപ്പോഴേക്കും ആകെ ഹാരളകിക്കണ ചില ആൾക്കാർ ബേജറിയിക്കണം. ആ ഏതോ ചങ്ങാതിമാര് എവിടെയോ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേജാറാണ്.
ആരെങ്കിലും നമുക്കെതിരെ ഏതെങ്കിലും ഒരു സാധനത്തിന് ചാപ്പ് കുത്തിയാൽ അതിന് വീണുപോകുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത്, അല്ലല്ലോ. അതുകൊണ്ട് ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ എന്താ നിഷേധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയോ അള്ളാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ ദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നബിമാർ അവരെ നീത്തിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. നമുക്ക് ആയത്ത് ഒന്നും കൂടി ഒരു എന്തായത്, وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ. അപ്പൊ തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും മക്കത്തെ മുശ്രിക്കുകൾക്ക് മുമ്പ് ഈ ലോകത്ത് വന്ന സമുദായങ്ങളിൽപ്പെട്ടവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരിലേക്ക് വന്ന നബിമാരെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അള്ളാഹു തആല പറയാണ്, എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു, വെറുപ്പ് എങ്ങനെയായിരുന്നു. ഇൻകാർ എന്ന് പറഞ്ഞാൽ വെറുപ്പ് നടത്തം കൂടി ഉണ്ടാക്കിയിരുന്നു. അള്ളാഹു ആ സമുദായത്തോട് എങ്ങനെ സ്വീകരിച്ചത്? ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ കൊടുക്കുന്നിടത്ത് കാണാം, ഫഅഹ്ലകഹുമുല്ലാഹു തആല, അതുകൊണ്ട് അള്ളാഹു അവരെ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ പലപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് കിട്ടിയ വലിയ ഗുണം എന്താ വെച്ചാല് മുൻഗാമികളായ സമുദായത്തിന് കിട്ടിയ നാശം ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചു, നബിയെ താങ്കൾ ഒരു സമുദായത്തിൽ ഉണ്ടായിരിക്കേ ഞാൻ എന്ത് ചെയ്യൂല, ആ സമുദായത്തെ ശിക്ഷിക്കൂല. രണ്ടാമത്തത് വമാ കാന അല്ലാഹു മുഅദ്ദീബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും ഞാൻ അവരെ ശിക്ഷിക്കൂല. അള്ള ഈ സമുദായത്തെ കാത്തത് അങ്ങനെയാണ്, മുൻ സമുദായത്തിന് കിട്ടാത്ത ഒരടി സമുദായത്തിന് കിട്ടാതിരുന്നതിലെ ഒരിക്കും അത് അള്ളന്ന് പറഞ്ഞതാണ്. മനുഷ്യന്റെ വാക്കല്ല, അലിമികളുടെ വാക്കല്ല, അള്ളാന്റെ വാക്കാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു, അള്ളാഹു അവരെ നശിപ്പിച്ചു. ഞങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, ഈ ഉദാഹരണങ്ങൾ മുഴുവൻ ഞാൻ വിശദീകരിക്കണില്ല. ഒരൊറ്റ ആയത്തൊറ്റ സൂറത്തു നിന്ന് മാത്രമാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഏഴാം അധ്യായം സൂറത്ത് ആറാണ്, ചില ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതില് നബിമാരുടെ ഒരു ഖിസ്സ, ഒരു സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കണം. ഓരോ സമുദായത്തിലേക്ക് വന്ന നബിമാര്, അവരുടെ സമുദായം സ്വീകരിച്ച നിലപാട്, അവസാനം അവരെ നശിപ്പിച്ചത്, പിന്നെ വീണ്ടും ഒരു സമുദായം വന്നത്, അവരിലേക്ക് നബിമാര് നിയോഗിച്ചത്, ആ നബിമാർ അവർക്ക് ദൃഷ്ടാന്തമായി നൽകിയത്, അവരതിനെ നിഷേധിച്ചത്, മുച്ചൂടും അവരെ നശിപ്പിക്കപ്പെട്ടത്, പിന്നെ വീണ്ടും ഒരു ജനത വന്നു, ആ ജനതയിലേക്ക് നബിമാര് വന്നു, ആദ്, തമൂദ്, അസ്ഹാബുൽ ഐക്കത്ത്, അങ്ങനെ ഖൗമു തുബ്ബഅ്, അങ്ങനെ കുറെ സമുദായം ഇവിടെ വന്നുപോയിട്ടുണ്ട്, കുറെ ആളുകൾ വന്നുപോയിട്ടുണ്ട്. ഇവരിലേക്കൊക്കെയുള്ള നബിമാരും ഇവരിലേക്കുള്ള ദൈവ വേദഗ്രന്ഥങ്ങളും അവരവരെ നിഷേധിച്ചതും അവസാനം അവരെ നശിപ്പിച്ചതും. ഈ ഒരൊറ്റ സൂറത്തിൽ മാത്രം എത്ര സ്ഥലത്തന്നറിയങ്ങൾ, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 64, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 72, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 76 മുതൽ 78 വരെ, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 83, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 91 മുതൽ 92 വരെ, 91 മുതൽ 92 വരെ, ഏഴാം അധ്യായം സൂറത്ത് ആറാഫിന്റെ 133 മുതൽ 136 വരെ, അതുവരെ ഞാൻ നോക്കിയുള്ളൂ. ഇനി അങ്ങോട്ടുണ്ട്, അതിനകത്ത് മുഴുവൻ വായിച്ചാൽ നമ്മളെന്താ 8 മണിയല്ലേ തീരൂല, അത്രയും വായിക്കാണ്ട്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒന്ന് മാത്രം വായിക്കാം, 7:64 അവിടെ കാണാം. فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين. എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ച് കളഞ്ഞു, കളവാക്കി തള്ളിക്കളഞ്ഞു. ആരെ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. നിഷേധികൾക്കുള്ള ശിക്ഷ എന്താണ്? ഇമാം സഅദി പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞതാണ്. അതിൽ ഒരു നാശം, നൂഹ് നബിയുടെ സമുദായത്തിന്റെ നാശം എന്താ? വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. മുപ്പര മോനടക്കം, മുപ്പര മകനടക്കം നശിപ്പിക്കപ്പെട്ടു. തീർച്ചയായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു. അവിടെ എന്താ അന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് കൃത്യമാണ്, കണ്ണാണത്തവരല്ല, പ്രമാണങ്ങൾക്ക് നേരെ പുറന്തിരിഞ്ഞിരുന്നവരാണ്. സുബ്ഹാനക ഇനിയോ ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കുങ്ങള്, ഹൂദ് നബിയുടെ തൊട്ടടുത്ത് ഹൂദ് നബി അവിടെ കാണാം. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും, ഹൂദ് നബിയെ കുറിച്ച് പറയാം, നേരത്തെ നൂഹ് നബി, ഇപ്പോ ഹൂദ് നബി, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തുകയും അടുത്തവരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരെ നാം മുരടോടെ മുറിച്ചു കളയുകയും ചെയ്തു. മുരടോടെ മുറിച്ചു കളഞ്ഞു അടിവേരെടുത്ത് കളഞ്ഞു. അങ്ങനത്തെ ഒരു സമുദായം തന്നെ അല്ലാത്ത കൊല്ലത്തിൽ ഊദ് നബി. കുറച്ചുകൂടി മുന്നോട്ട് പോയി 76ലെത്തുമ്പോ കാണാ, ഖാലല്ലദീന ഇസ്തക്ബറു ഇന്ന ബില്ലദി അമൻതും ബിഹി കാഫിറൂൻ, അഹങ്കാരം കൈകൊണ്ടവർ പറഞ്ഞു നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിക്കുന്നുവോ അതിനെ ഞങ്ങൾ തീർത്തും നിഷേധിക്കുകയാണ്. കുല്ലുൻ കദബ റുസുൽ, അതാണ് വലഖദ് കദബല്ലദീന മിൻ ഖബലിഹിം, എന്നിട്ടോ ഫഅഖറു നാഖത വഅതൂ അൻ അംരി റബ്ബിഹിം വഖാലു യാ സാലിഹ്, അബ സാലിഹ് നബിയുടെ സമുദായം, വഖാലു യാ സാലിഹ് ഇതിനാ ബിമാ തഅദുന ഇൻ കുന്ത മിനൽ മുർസലീൻ. അങ്ങനെ അവരിലേക്ക് ദൃഷ്ടാന്തമായി വന്ന ഒട്ടകം ഉണ്ടായിരുന്നു, ആ ഒട്ടകത്തെ അവർ അറുകൊല ചെയ്യുകയും തങ്ങളുടെ റബ്ബിന്റെ കൽപ്പന ധിക്കരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു സാലിഹേ, നബിനോട് നേർക്ക് നേരെ പോരാണ്, സ്വാലിഹേ നീ അള്ളാന്റെ ദൂതന്മാരിൽപ്പെട്ട ആളാണെങ്കിലേ, ഇട്ട് നോക്കി, അള്ളാന്റെ ദൂതന്മാരിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങളോട് നീ ഭീഷണി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊന്ന് കാണിച്ച ഏതത് ശിക്ഷ വരുന്നുണ്ട്. അർത്ഥം മാത്രമല്ല, സ്വാലിഹിനെ നേരെ കയർക്കാൻ തുടങ്ങി, ബാക്കിയുള്ളൊക്കെ വേറെ വിഷയം. അള്ളാഹു തആല പറഞ്ഞു ആ സമുദായത്തെ അവർ എങ്ങനെ പിടിച്ചത്, അപ്പോൾ ഭൂകമ്പം അവരെ പിടികൂടി. ഇവിടെ കുലുങ്ങണുണ്ടാവുണ്ടാവുണ്ടാവുണ്ടാവും ഇല്ല, കുലുങ്ങിയാലും ആലോചിച്ച ഭൂകമ്പം അവരെ പിടികൂടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ വീടുകളിൽ തമിഴ്മിഴ് വീണ് കിടക്കുന്നവരായിരുന്നു. സ്വാലിഹ് നബി, മൂന്ന് നബിമാരെ ഇല്ല, ഇങ്ങനെ പോയാൽ ഒരു മുഹമ്മദ് നബിമാര്. ഏകദേശം ഈ സൂറത്തിന്റെ രക്തം വരെ ഇങ്ങനെ പോയി നോക്കി, എത്ര നബിമാരെ കുറിച്ച് സൂറത്തുൽ അംബിയാഅ് പറയും. ഓരോ അധ്യായങ്ങളിലേക്ക് കടന്നു പോയാലും ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 25 നബിമാരുടെ ചരിത്രങ്ങളിലൊക്കെ നിഷേധമുണ്ട്, പരിഹാസങ്ങളുണ്ട്, പ്രയാസപ്പെടുത്തലുകളുണ്ട്. ആ സമുദായത്തിന്റെ നാശമുണ്ട്, എല്ലാവരും അത് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇത് പഠിക്കുമ്പോ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിഷേധത്തിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? എന്തിനാ ഈ സമുദായം നിഷേധിച്ചത്? എന്ത് കാരണത്താൽ അവർ നിഷേധിച്ചത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, ഏയ് ഉലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ വിഷയം. എന്തുകൊണ്ട്, എന്തൊക്കെയാണ് അവർ നിഷേധിക്കാനുള്ള അവരുടെ കാരണങ്ങൾ? ഒന്ന്, കിബറാണ്. രണ്ടാമത്തത് ഫഖറാണ്. കിബറും ഫഖറും, ഫഖർ പറഞ്ഞ ദുരഭിമാനം, ഞാൻ തന്നെ വലിയ ആളെന്നാണ് എനിക്കൊരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ തന്നെ വലിയ, നമ്മൾ തയ്ഞ്ഞവനാന്നൊരു തോന്നുന്നുണ്ടല്ലോ. ആ കിബർ അഹങ്കാരം. ഓക്കെ, ഉദാഹരണം 23 തൊണ്ണൂറ്റ വാക്കയിലെട്ടോ, 23 സൂറത്ത് മുഅ്മിനൂൻ 45-46, 41 സൂറത്ത് ഫുസ്സിലത്ത് 15. നമ്മുടെ തന്നെ പഠിക്കണ ഖുറാനല്ലേ, വയതല്ലല്ലോ, അന്ന മറിച്ചു നോക്കി നോക്കാം, ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇൻഷാ നമുക്ക് നോക്കി നോക്കാം. 23:45 അല്ലെങ്കിൽ നിങ്ങളിന്റെ കൂടെ ഇങ്ങനെ വന്നാൽ മതി, ഇൻഷാല്ലാ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റാൻ പറ്റും. അവിടെ കാണാം 45-46 ആയത്തുകൾ നോക്കൂ നിങ്ങള്. ثم ارسلنا موسى واخاه هارون باياتنا وسلطان مبين. പിന്നീട് മൂസയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടും വ്യക്തമായ പ്രമാണത്തോടും കൂടി നാം അയക്കുകയുണ്ടായി. ആരിലേക്ക് പറയുന്നത്? പ്രധാനമായിട്ട് ഫിറൗനിലേക്ക്. എന്നിട്ടോ ഇലാ ഫിർഔന വമലഈഹി ഫസ്തക്ബറു വകാനൂ ഖൗമൻ ആലിൻ.
വകാനു ഖൗമൻ ആലീൻ. എന്താണ് അവിടെ പറയുന്നത്? ഫിർഔന്റെയും അവരുടെ പ്രമാണി സംഘത്തിന്റെയും അടുത്തേക്ക്. അപ്പോൾ അവർ അഹംഭാവം നടിക്കുകയാണ് ചെയ്തത്, കിബിറ് നടിക്കുകയാണ് ചെയ്തത്. ആയത്തേറ്റ് മുസനബി വന്നപ്പോ അവരെന്താ ചെയ്തത്? കിബിറ് നടിച്ചു, നിഷേധിക്കാനുള്ള ഒരു കാരണം എന്താ? കിബിറ് നടിച്ചു. വക്കാനു ഖൗമൻ ആലിൻ, അവർ പൊങ്ങച്ചക്കാരനായ ഒരു ജനതയായിരുന്നു. എന്നിട്ടോ നീ വേറെ നോക്കുന്നുണ്ട്. ഫഖർ ഫഖാലു, അവര് പറയും ചെയ്തു. എങ്ങനെ? അനുമിനു, ഏയ് ശരിക്കും ശ്രദ്ധിക്കുക, ദീന് പറഞ്ഞു കൊടുക്കുമ്പോ ആൾക്കാരുടെ സ്വഭാവം, ദീന് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ എന്താ മറുമൊലി റഹ്മോല പണ്ട് പറയും, തെളിവ് നോക്കുക, ആളെ നോക്കണ്ട. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എന്താ ആളെ നോക്കിയിട്ട് മതി, തെളിവ് പിന്നെ നോക്കണം. ശരിക്കും തെളിവ് ഒക്കെ ഉണ്ട്, ആളെ നോക്കണ്ടെന്ന് പറയാം അല്ലേ. എന്താ തെളിവ് നോക്കൂ. ഇപ്പൊ കാലു മൂസാ നബിനോടും ഹാറൂ നബിനെതിരെ ഇവര് നിരത്തിയ തെളിവ് എന്തായാലും നമ്മളെ പോലുള്ള രണ്ട് മനുഷ്യന്മാരെ നാം വിശ്വസിക്കുകയോ? ഇവരെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല, ഇവരെ ഫഖർ സമ്മതിച്ചില്ല. ഇവരൊരു പുറത്തും ഫഖർ മറ്റൊരു പുറത്തും. എന്നിട്ടോ അവരുടെ ജനതയാകട്ടെ നമുക്ക് കീഴ്വണക്കം ചെയ്യുന്നവരാണ് താനും. ആര്? മൂസാ നബിന്റെ അനുയായികളാകട്ടെ, ഫിറൌന്റെ കിബിത്തികളുടെ അല്ലെങ്കിൽ ഫിറൌന്റെ അധീനതയിലാണ്. മൂപ്പര് പറഞ്ഞിരുന്നില്ല എന്റെ കീഴിലാണ് നദി ഒഴുകുന്നത്, ഞാനാണ് ഇതിന്റെ രാജാവെന്ന്. ഓരോ വിശ്വാസതയായിരുന്നു ഒരു കാലത്ത്, റുബൂബിയത്തിൽ പങ്കുചേർത്ത ഒരാളാണ് അദ്ദേഹം. ഉള്ളിൽ അറിഞ്ഞിട്ടാണ് അത് അവരുടെ മറ്റൊരു ചർച്ചയാണ്. തുറന്ന് അദ്ദേഹം പറയണ വിഷയം. ഇനി വംശമഹിമ കുലമഹിമ, ഇത് മറ്റൊരു നിഷേധത്തിന്റെ കാരണമാണ്. ഓരോ സമുദായത്തെ പരിശോധിച്ചാൽ വംശമഹിമ കുലമഹിമ പാരമ്പര്യം ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്നും അങ്ങനെ തന്നെയല്ലേ? അയങ്ങൾ അത് പറഞ്ഞിട്ട് പെട്ടെന്ന് കച്ചണ്ടാക്കണ്ട, അത് ബുദ്ധിരാജത്തിലരച്ചത്, അത് പുറത്തിലരച്ചത്. ഒരാൾക്ക് സത്യം സ്വീകരിക്കാതിരിക്കാൻ തടസ്സം എന്താ? വംശമഹിമ പറഞ്ഞതാരാന്നുള്ള. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എതിരെ ഒരു സ്വീകരിച്ചിട്ടുണ്ട് നിലപാട്. ഇബ്രാഹിം നബി ലോകത്തെല്ലാ മതത്തിന്റെ വക്താക്കളും അംഗീകരിക്കുന്ന നബിയാണ്. മകൻ ഇസ്മായിൽ ചിലർ നിഷേധിക്കും, മകൻ ഇസ്ഹാഖ് എല്ലാവരും അംഗീകരിക്കും. ഇസ്ഹാഖിന്റെയും ഇസ്മായിലിന്റെയും അലൈഹി വസ്സലാം ഇടയിലെ വ്യത്യാസം എന്താ? ഒന്ന് സ്വതന്ത്ര സ്ത്രീയിലുള്ള മകൻ, മറ്റൊന്ന് ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയിലെ മകൻ. അപ്പൊ അടിമ സ്ത്രീയുടെ പാരമ്പര്യം ആവശ്യത്. മക്കത്തിരിക്കുന്ന ആൾക്കാർ, മക്കയിലിരിക്കുന്ന മക്കത്തെ മുശരിക്കളെ കുറിച്ച് പോലുണ്ടത് അവരും ഒരു നബിയെ പ്രതീക്ഷിക്കുന്നതാണ്. തഫ്സീറിൽ കാണാം അവരും ഒരു നബിയെ പ്രതീക്ഷിക്കുന്നു. മദീനത്തെ മുഴുവൻ മദീനത്തെ ജൂതന്മാരും നസ്വാറാക്കളും നബിയെ പ്രതീക്ഷിക്കുന്നു, അത് മറ്റൊരു വിഷയം. പക്ഷെ അവര് പ്രതീക്ഷിച്ച നബി എവിടെ വന്നത്? ഇസ്മായിലി വംശത്തിലല്ല, ഇസാഖി വംശത്തിലല്ല, ഇസ്മായിലി വംശത്തിലാണ്. പോലെ ഗോത്രമഹിമ സമ്മതിച്ചില്ല, സ്വീകരിച്ചില്ല, നിഷേധിക്കാനുള്ള ഒരു കാരണം അതാണ്. ഗോത്രമഹിമ, വംശമഹിമ, തറവാട്ട് മഹിമ, പാരമ്പര്യം എന്നതുപോലെ തന്നെ മക്കയിലുണ്ടായിരുന്നവർ നിഷേധിക്കുന്നതിന്റെ ഒരു കാരണമായി ചില മുഫസ്സിർ പഠിപ്പിക്കുന്നത് എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല. പരിശോധന കണ്ടതാണ്, വായിച്ചപ്പോൾ കണ്ടതാണ്. അവര് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മുഹമ്മദ് ഈ അടിമ ഈ അനാഥ ബാലനായിരുന്ന ഞങ്ങളെ മുന്നിൽ ജീവിച്ച ഒരു സാധാരണക്കാരനായിരുന്ന ഖുറൈശി ഗോത്രക്കാരനാണ്, ഉന്നതന്മാരാണ്, എങ്കിൽ പോലും ഒരു വരാണ്, ഇവനെയാണോ നബിയായിട്ട് കണ്ടത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ലബീദുബിന് ആസമിനെ പോലുള്ള ഇന്റർനാഷണൽ കവികളുണ്ട്, ഇവരൊന്നും കാണാതെ ഈ ഒരു മുഹമ്മദിനാണോ? ഇവർ നിഷേധിക്കാനുള്ള ഒരു കാരണം അതായിരുന്ന അള്ളാഹു തആല. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയും നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രശ്നം, വംശമഹിമയുടെ പ്രയാസം നബിയെ ബാധിച്ചിട്ടുണ്ട്. 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫിന്റെ 23-24 ആയത്ത്, 30-31 ആയത്ത്, 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 170-ാമത്തെ ആയത്ത് ഒന്ന് പരിശോധിച്ചു നോക്കി. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞൊരു വലിയ വിഷയം, പാരമ്പര്യം ഞങ്ങൾക്ക് 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 170-ാമത്തെ ആയത്ത് വായിച്ചു. ഈ ആയത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊന്നും തോന്നരുതേ. സംഗതി എന്താ വെച്ചാല്, ഇത് വായിക്കുമ്പോ എന്ന് തോന്നും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചില ഉസ്താദുമാരൊക്കെ നിലപാട് തന്നെയല്ലേ? لا يعقلون شيئا ولا يهتدون. الله അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഏയ് അല്ലാഹ് അവതരിപ്പിച്ചത് പിൻപറ്റി ജീവിക്കുമെന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ല, ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത്. ഇതേ ഡയലോഗ് നിങ്ങളോട് കിട്ടുന്ന ഞാൻ കിട്ടുന്നുണ്ട്.
അവന്റെ വാപ്പ നരകത്തില, എന്റെ വല്യപ്പ നരകത്തില. എന്നോട് ചോദിച്ചു ആദ്യ ഘട്ടം ചോദിക്കല്ല, പഴയ മുമ്പത്തെ ഇപ്പൊ ചോദിക്കല്ല, എന്നോട് ചോദിക്കല്ല. പോലെ കണ്ണില് നമ്മള് വലിയ ആളായിട്ട് എന്താ അറിയില്ല, ഇപ്പൊ ചോദിക്കല്ല. കാര്യമില്ലെന്ന് മനസ്സിലായി സാർ. അതെ, ഈ ചോദ്യം ഒന്നുണ്ട്. സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പുറകിലുള്ളതാര? വിശ്വാസികളല്ലോ. അവിശ്വാസികളുടെ ചോദ്യമാണത്. മുഅ്മിനുകളായ ആളുകളോട് അവിശ്വാസികൾ ചോദിച്ച ചോദ്യം ഒന്ന് കടെടുക്കുന്നത് ആരാ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആണെന്ന് പറയുന്നത്. സത്യത്തിൽ ആണെന്ന് പറയുന്ന പറ്റുള്ള അല്ല, അതൊരു വിഷയം. സുബ്ഹാനക്ക ആലി. എന്നിട്ടോ അവര് പറയണ, തങ്ങൾ അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നാൽ പോലും അവരങ്ങനെ പിൻപറ്റുന്നതാണോ പറയണത്? അതോ ചോദിക്കാം. അപ്പൊ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിഷേധത്തിന്റെ കാരണങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി കുറെ കാര്യങ്ങൾ ഒന്നത്, ഒന്ന് കിബറ്, മറ്റൊന്ന് ഫഖർ, ഒന്ന് വംശമഹിമ, കുലമഹിമ, പാരമ്പര്യം. ഇനി മൂന്നാമത്തൊന്ന് എല്ലാ കാലത്തും ഉണ്ട്. അത് ഇബ്ലീസിന് ആദ്യമേ അന്ന് തുടങ്ങിയതാണ്, ഇന്നുണ്ട്, വിശ്വാസികൾക്കിടയിൽ പോലും ഉണ്ട്. ഉദാഹരണങ്ങൾ പറയും. ഹസദ് എന്ന് പറയും. എന്താണ് ഹസദ്? ഈ ഹസദിന് ഒറ്റ മരുന്നുള്ളത് എന്താണ്? പിന്നെ ആയത്തുകൾ, സൂറത്തുകൾ വേർപെടുപ്പിച്ച് വേറുണ്ട്. ഹസദ് തട്ടാതിരിക്കാൻ ഒരു മരുന്ന്. അതാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വയിൽ കാണാം. ഈ രണ്ട് സൂറത്തിനെയും പതിവാക്കുന്നവർ മരിവിന് മുമ്പ്, അവർക്ക് കണ്ണറ് പതിക്കൂല. അയിന് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്നതാണ്, ഹസദ് കൊണ്ട് ഉണ്ടാവുന്നതാണ്, അത് ബാധിക്കൂല. ഹസദറിന കണ്ണേർ. എന്നോട് ഒരാൾ ചോദിച്ചു, ഇറങ്ങി വന്ന മെമ്പർ മൂന്ന് കണ്ണേറ് എന്നാൽ കണ്ണുകൊണ്ട് എറിയാണോ എന്ന് ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ല, പരിചയം. ഹസദ് അസൂയ, അയിന് കണ്ണേർ. ഹസദ് പറഞ്ഞാൽ അസൂയ. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നറിയില്ല പണ്ട് മലയാളികൾ. അതിനൊറ്റ മരുന്നുള്ളത് ഈ മരുന്നാണ്, വിശുദ്ധ ഖുർആനാണ് അതിന്റെ മരുന്ന്. ഹസദ് എന്താ ഹസദ്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഹസദിന് ഒരു ഉദാഹരണം. നാലാമധ്യം സൂറത്ത് നിസാ, നിസാഇന്റെ 54-ാമത്തെ ആയത്ത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്ക്, സമാധാനത്തിൽ കിട്ടും. നോക്കൂ. അം യഹ്സുദൂന നസ അലാ മാ ആതാഹുല്ലാഹ് സൂറത്തുനിസാഇന്റെ 54-ാമത്തെ ആയത്ത്. അതല്ല, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിന്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും ജ്ഞാനവും നൽകിയിട്ടുണ്ട്, അവർക്ക് നാം മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണത്തിന് മാത്രം എടുത്തു, അത് ഇവിടെ മാത്രമല്ല, ഹസദിന്റെ ഉദാഹരണം കുറെ സ്ഥലത്തുണ്ട്. ഈ ഉമ്മത്തിനോട് ജൂത നസ്വാറാക്കൾക്കുള്ളത് എന്തെന്നും നിങ്ങളിപ്പോ വിചാരിക്കേണ്ട, ഒരു ഒച്ചിമിളിയും കേട്ടപ്പോ എന്താ, ഒന്നുമല്ല, ഹസദാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തു ഇതിൽ കാണായത്, നിങ്ങളെ ഈ മതത്തിൽ തിരിച്ചു കൊണ്ടുപോകാനായെങ്കിൽ എന്ന് വേദക്കാർ ആഗ്രഹിക്കുന്നു എന്നാണ് അള്ള പറഞ്ഞത്. അല്ല പറഞ്ഞാണ് നമ്മൾ പഴച്ചു പോകാൻ കിട്ടിയെങ്കിൽ, കാരണം ഓല് പഴച്ചു നിൽക്കുക ഉറപ്പാണ്. എന്തത്? യഹൂദന്മാരാണ്. ആരാണ്? സ്വറാക്കളാണ്. അള്ള പറഞ്ഞത് അഞ്ചേര മുസ്ലിം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവർക്ക് ആഗ്രഹമുണ്ട്, അവര് പഴച്ചതുപോലെ, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായി പോയതുപോലെ നമ്മളും പഴച്ചു കിട്ടിയിട്ടില്ല. ഈ ഹസദ് എല്ലാ കാലത്തുള്ളതാണ്, എല്ലാ കാലത്തുള്ള ആദമിന്റെ രണ്ട് മക്കൾക്കിടയിൽ ഉണ്ടായതുണ്ടോ ഒരാൾക്ക് മറ്റാളോട് ഹസദന്? അല്ലേ, ഹസദ് എല്ലാ കാലത്തുള്ളതാണ്, ഇന്നും ഹസദ് ഉണ്ട്. കണ്ണീർ അയിന്, ഇത് മൂലം കണ്ണീറുണ്ടാവും. ഹസദ് മൂലം, ഇത് മൂലം കണ്ണീറുണ്ട്. കണ്ണീറിന്റെ പ്രധാനപ്പെട്ട കാരണം ഹസദാണ്, അസൂയ. ഒരാൾക്ക് നല്ല സമ്പത്ത് ഉണ്ടായാലും അത് വലിയ ഒരു വലിയാണ്, മാഷാല്ല പറയില്ല, വറക്കള്ള പറയില്ല, അല്ലെ പറയില്ലല്ലോ. ഹസദ് ഒരു കാരണമാണ്. ഹസദിന് ചർച്ചയിൽ വിശാലമായി ലോകമാണ്, അസദ് ഹദീത്തിലും ആയത്തിലൊക്കെ വിശാലമായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. ഒരു ഹദീത്തിനെ കാണാം, ലാ തഹാസദു. മുഅ്മിനുകൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞപ്പോ അതിലൊന്നും പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ അന്യോന്യം അസൂയ വെച്ചാണ് കരുതുന്നത്. മുഅ്മിനുകൾ തമ്മിൽ എന്ത് പാടില്ല? അസൂയ പാടില്ല. ഒരുത്തിനൊരു നന്മ വന്ന് നമ്മൾ എന്താ പറയുന്നത്? മാഷാല്ലാഹ് ബറകല്ലാഹ്. അല്ലേ, പക്ഷെ നമ്മളിങ്ങനെ ഉള്ളിൽ ഒന്നും കൊണ്ടില്ല, ആ ഇരുത്ത കണ്ടാ മനസ്സിലായി കൊണ്ടു പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് കാണാ, ചില രഹസ്യങ്ങളൊന്നും എല്ലായിടത്തും പറയാൻ പാടില്ല.
രഹസ്യങ്ങൾ പങ്കുവെക്കില്ല നമ്മൾ. അങ്ങനെ എല്ലാ രഹസ്യം എല്ലാവരും പറയാൻ പറ്റില്ല. സ്വകാര്യത സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. ചിലപ്പോ നമുക്ക് നമ്മുടെ ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടാവും. അത് സൂക്ഷിക്കപ്പെടില്ല. അതിന്റെ പേരിൽ ചിലപ്പോ വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സംഗതി നമ്മുടെ ഒരു ഹൈറായ കാര്യം നല്ലതാവില്ലെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരാൾ പറയാം. പക്ഷെ അയാൾക്ക് അത് ഉൾക്കൊള്ളാനും അതിൽ വാർക്കള്ള വരാനും കഴിയാത്ത ഒരാളാണ് നമുക്ക് ബോധ്യപ്പെട്ട പിന്നെ എന്ത് ചെയ്യരുത്, അറിയരുത്. അസൂയ അസൂയ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എത്ര കാര്യങ്ങൾ. എങ്ങനെ ആ അത് അല്ലാഹു വരട്ടോ. പക്ഷെ എന്താ വെച്ചാല് അസൂയ രണ്ട് കാര്യത്തിലേ പാടുള്ളൂന്നാണ് നമ്മൾ മനസ്സിലായില്ലേ. ഒരുത്തിനെ അല്ല സമ്പത്ത് നൽകി നമുക്ക് അസൂയ വെക്കാനുള്ള രണ്ട് കാര്യം. ഒന്ന് ഒരാൾക്ക് സമ്പത്ത് നൽകി, ആ സമ്പത്ത് അയാൾ രാവും പകൽ ചെലവഴിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എനിക്ക് അങ്ങനെ പോലെ ആകാൻ കഴിഞ്ഞില്ല റബ്ബേ, അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കല്ലോ. അങ്ങനത്തെ അസൂയ ഉണ്ടാവില്ല. രണ്ടാമത്തെ അസൂയ എന്താ, ഒരാൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ ഇൽമ് നൽകി. അള്ളാഹു നമുക്ക് ഇൽമ് നൽകുമാറട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്നവരും എന്നിട്ട് അയാൾ ആന അല്ലൈലി വൻ നഹാർ രാവും പകലും ഇങ്ങനെ ഖിറാഅത്ത് നടത്തണം. ഏതാ ഖിറാഅത്ത്? അർത്ഥറിയാത്ത പോത്തല്ലേ പറഞ്ഞത്. അവിടെ ഖിറാഅത്ത് പറഞ്ഞാൽ മഅനി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഖിറാഅത്ത്. കാരണം നമ്മളിപ്പോ പഠിക്കണതിനാണല്ലോ, മഅനി അർത്ഥറിയാനാണല്ലോ. അങ്ങനെ മനസ്സിലാക്കി അയാൾ ഓതുകയാണ്. അയാളെ വിഷയത്തിൽ ഒരാൾക്ക് അസൂയ എന്താ, റഹ്മാൻ എനിക്ക് ഇയാളെ പോലെ രാവും പകൽ ഖുർആൻ ഓതാൻ പറ്റണം. ഈ രണ്ട് അസൂയ മാത്രം അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ തുടരാറുണ്ട്. അപ്പൊ ഇത് ഹസദ് ഒരു കാരണമാണ്. പിന്നെ പിന്നത്തെ ഒരു കാരണം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഇവര് പറയുന്നൊരു പൊതു ഡയലോഗാണ്. എന്താണ്, മലക്കാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നു, ഇത് മനുഷ്യരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാലിഹ ഇതെന്ത് റസൂലാണ്, ഇയാൾ ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിൽ നടക്കുന്നു, ഇതെന്ത് ദൂതൻ. അവർ ചോദിക്കണം, അപ്പോലെ കണ്ണിൽ ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താ, മലക്കാണ്. മറുപടി ഉണ്ട്, നിങ്ങൾ മലക്കളായിരുന്നെങ്കിൽ മലക്കൾ ദൂതന്മാരെ കൊണ്ടുവരുന്നത് നിങ്ങൾ മനുഷ്യരല്ലേ, അതുകൊണ്ട് മനുഷ്യരിൽ ദൂതന്മാരെ കൊണ്ടുവന്നു. പ്രധാനമായി ഒരു സമൂഹം അല്ലെങ്കിൽ പല സമൂഹങ്ങളും നിഷേധിക്കാനുള്ള ഒരു കാരണം എന്താ, ദൂതന്മാരെ നിഷേധിച്ചത്. ഈ പറഞ്ഞതൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ ഒരു മലക്കല്ലല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനല്ലേ, ഇതൊരു നിഷേധ കാരണം. ഇതിന്റെ വകയല്ല. 17 അധ്യായം സൂറത്ത് ഇസ്റ ഇന്ന് 94-95 ആയത്തുകൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് മുൻ സമുദായങ്ങൾ അവരുടെ നബിമാരെ നിഷേധിച്ചു എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ പല കാരണങ്ങളിൽ പെട്ട ചെറുത് മാത്രമാണ്. ഇനിയും ഒരു ലോഡ് പറയേണ്ട, പക്ഷെ നമുക്ക് അത്ര ആവശ്യമില്ല. ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് മതി. എന്നിട്ട് ഇമാം സാജി പറഞ്ഞു, ഫൻദുറു കൈഫ ഇൻകാറുല്ലാഹി അലൈഹി, ഫൻദുറു നിങ്ങളൊന്ന് നോക്ക് അള്ളാഹു എങ്ങനെയാണ് അവരോട് പെരുമാറിയത്, പ്രതിഷേധിച്ചത്, അവരെ മോശമായി കണ്ടത്. അതായത് ഇങ്ങനെ ചിന്തിച്ച് ആയത്തുകളെയും ഹദീത്തുകളെയും നബിമാരെയും നിഷേധിച്ച് തള്ളിയവരോടുള്ള അള്ളാന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു. അള്ളാഹ് പല നിലക്കുവരെ നശിപ്പിച്ചു. നൂഹ് നബിയുടെ സമുദായത്തെ മുക്കി നശിപ്പിച്ചു. ലൂത്ത് നബിയുടെ സമുദായത്തെ ചമ്മട്ടി പ്രഹരം മുകളിന്ന് ഒരു വന്ന് അടിച്ച് പുറമേ അതും നാട് മറിച്ചിട്ട് അല്ലേ. ഫിറവനും അവന്റെ അനുയായികളും മുക്കി നശിപ്പിക്കപ്പെട്ടു. കാറൂൻ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു. എങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? അള്ളാന്റെ പ്രതിഷേധം. അബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർക്കെതിരെ അള്ളെടുത്ത നിലപാടെന്താ, അതെങ്ങനെയായിരുന്നു എന്നത് നോക്കി. അള്ളാഹു തആല ദീന് പഠിച്ച പണ്ഡിതൻ പറയുന്നത്, ആഖിറത്തിലെ ശിക്ഷക്ക് മുമ്പ് തന്നെ ദുനിയാവിലെ ശിക്ഷ അവർക്ക് അള്ളാഹു വേഗം നൽകി. ആഹ്റത്തിലെ നൂഹ് നബിയുടെ സമുദായത്തിലുള്ള ശിക്ഷ എന്താ, നരകാണ്. ദുനിയാവിലെ ശിക്ഷ നരകത്തിൽ മുക്കപ്പെട്ടതാണ്. വെള്ളം രക്ഷയാണ്, വെള്ളം ശിക്ഷയുമാണ്. ഫറോവ ആഹ്റത്തിലെ ശിക്ഷ എന്താ, നരകമാണ്. ദുനിയാവിലെ ശിക്ഷ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവിലെ ഒരു അതാബ്, ആഹ്റത്തിലെ പോരാത്തതിന് ഫറോവയെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അയാൾക്ക് കബറിലും രണ്ടു നേരം നരകം, അയാൾക്ക് എന്ത് ചെയ്യും, അയാളെ വർസഖിൽ രണ്ടു നേരം നരകം പ്രത്യക്ഷപ്പെടുന്ന. നരകത്തിന് ശിക്ഷ ഉണ്ട്, കബറിന് ശിക്ഷ ഉണ്ട് എന്നതിന് ദലീലായി സ്വീകരിക്കാറുള്ള ആയത്തുകളുടെ കൂട്ടത്തിൽ ഒന്നതാണ്. ഫിറൌനും അവന്റെ അഹലുകാർക്കും രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും എന്നത്. ഇനി നോക്കൂ, നിങ്ങൾ ഇതിനൊരു ഉദാഹരണം, 22 അധ്യായം സൂറത്ത് ഹജ്ജ്. സൂറത്ത് ഹജ്ജിന്റെ 42-45 വരെയുള്ള ആയത്തുകൾ കാണാം. എന്താണ്, قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط
وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ആയത്തിൽ എന്താ പറഞ്ഞത് ഫകൈഫ കാന നകീർ. ഇപ്പൊ നമ്മുടെ ഉദ്യാനത്തിൽ എന്തുള്ളത് ഫകൈഫ കാന നകീർ. നമ്മുടെ രണ്ട് പദം ഒരേ സ്ഥലം ഒരേപോലത്തെ രണ്ട് പദങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്നത് നമുക്കൊരു ഉദാഹരണമായി. ഇവിടെ എന്താ അള്ള പറഞ്ഞ നബിയെ ഇവർ താങ്കളെ നിഷേധിച്ച് തള്ളുന്ന പക്ഷം. ഇപ്പൊ മുഹമ്മദ് നബിയെ മക്കത്തെ മുശരിക്കൾ നിഷേധിച്ചു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു നബിയെ, ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയും ലൂആദും സമൂദും അവരൊക്കെ ഇതിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട്. വഖൗമു ഇബ്രാഹിം വഖൗമു ലൂത്ത്, ഇബ്രാഹിമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും നബിമാരെ നിഷേധിച്ചിട്ടുണ്ട്. വഅസ്ഹാബു മദിയൻ, മദിയൻ നിവാസികളും നിഷേധിച്ചിട്ടുണ്ട്. എന്നിട്ടോ മൂസായും അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. വഖദബ മൂസാന, മൂസ നബിയും അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിനെ ആളുകൾ എന്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുണ്ട്. ഫഅംലൈതുനിൽ കാഫിരീന ഹുമ്മ അഖദ്തുഹും, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവർക്ക് അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നെ ഞാൻ അവരെ പിടികൂടുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഇസ്തിദറാജ് എന്ന് പറയുന്നത്. ഇൻഷാല്ലാഹ് ബിസ്മില്ലാഹിത്താല നമുക്കൊരു ദിവസം ഖുതുബ ക്ലാസ് ഓതാക്കണം. ഇസ്തിദറാജ്, ആളുകൾ അവരുടെ തിന്മയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ റബ്ബി ഇവനും നശിപ്പിക്കാത്തത്. അതെ, ഇസ്തിദറാജ് എന്ന് പറയും. അതിങ്ങനെ അതിലിങ്ങനെ ചൂണ്ടലിട്ടെടുത്തമാര് മാക്സിമം പോകും, നമുക്ക് പിന്നെ രക്ഷപ്പെടുത്താം. പിന്നെ റബ്ബക്കലവിൽ ഇങ്ങനെ വിട്ടേക്കണം എന്നാണ്. എന്നിട്ട് അള്ളാഹു തആല പറയാണ് ഫകൈ ഫകാന നകീർ, അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെ ഉണ്ടായിരുന്നു. ഈ പദം തന്നെ നമ്മൾ ഇവിടെ പഠിച്ചു, ഫകൈ ഫകാന നകീർ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ആഖിറത്തിലെ ശിക്ഷയ്ക്ക് മുമ്പ് ദുനിയാവിൽ തന്നെ അള്ളാഹു തആല അവർക്ക് എന്ത് ചെയ്യും? ശിക്ഷ നൽകുമെന്നാണ്. അതാണ് ഏറ്റവും രസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിലെ പൊട്ടക്കിണറ്റിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കേണ്ട മക്കത്തെ മുശ്രിക്കുള്ള അതിന് പ്രധാനപ്പെട്ട ഒരാളാരാ? അബുജാലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്? അവ മൃഗത്താവ് ചോദിക്കണ്ട, അങ്ങനെ നബിയെ ഒരു കേൾക്കും. അവ ചോദിക്കേണ്ടത് നബി പറയേണ്ടത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും കേൾക്കും. കിട്ടിപ്പോയി ഇസ്തിഹാസൊക്കെ തെളിവായി. നമ്മുടെ നാട്ടിൽ ഇസ്തിഹാസൊക്കെ തെളിവാക്കിയത് ഈ സംഭവമാണ്. ഒരു ഒരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു, കാഫിറുകൾ കേൾക്കുന്നു പറഞ്ഞു, അതവിടെ എല്ലാം കേൾക്കുന്നില്ല. എന്നെ വിശദീകരിക്കാൻ അപ്പോൾ അവരെ ലഭിക്കും, അവരെ അള്ള കേൾപ്പിച്ചു എന്നാണ്. കാരണം അവർക്ക് ഹിസിയും അങ്ങേയറ്റത്തെ അപമാനവും ഉണ്ടാകാൻ വേണ്ടിയതാണ്. അത് കഴിഞ്ഞ അത് കഴിഞ്ഞു സുഹാനൊക്കെ ആവും. അപ്പൊ അങ്ങനെ ആലോചിക്കുക, അള്ളാന്റെ ശിക്ഷ കിട്ടിയിട്ട് നശിപ്പിക്കപ്പെടുക, പുറമെ ആകെ അള്ളാന്റെ അടുത്ത് ചെന്നാൽ അനന്തമായ കാല ശിക്ഷ. അതാണ് കുഫ്ഫാറുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. സാദി ആയത്ത് അവസാനിപ്പിക്കണം, തഫ്സീർ അവസാനിപ്പിക്കണം. ഐ യുസീബക്കും മാ അസാബക്കും, മക്ക മുശ്രിക്കളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എത്തിയതുപോലുള്ള ശിക്ഷ നിങ്ങൾക്കും എത്തും. വല്ലാത്തൊരു താക്കീത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എത്തിയതുപോലെ ശിക്ഷ നിങ്ങൾക്കും എത്തും. സൂക്ഷിച്ചോളൂ. ഇതിനെ തൊട്ട് മുമ്പുള്ള രണ്ടായത്തിലും പഠിപ്പിക്കുന്നത് ആ ശിക്ഷ നൽകുന്ന ആകാശത്തുള്ള ഉപരിയിലുള്ള അള്ളാഹിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ എന്നാണ്. അയിമക്കാണ് ഈ ആയത്ത് ബന്ധമുള്ളത്, മക്കാ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട. ഈ ആയത്തിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ചടച്ചിട്ടുണ്ട് ആയത്തുണ്ട്. ഞാനിവിടെ പറയുന്ന ആയത്തുകൾ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങളൊന്ന് വായിച്ചാൽ ഇൻഷാല്ലാഹ് ബിസ്മില്ലാഹിത്താല ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് കുറെ ഒരു വിഷയത്തിൽ ഒരു പദപരിചയം ഉണ്ടാവും. കൃത്യമായിട്ട് 22 അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 48, 23 അധ്യായം സൂറത്ത് മുഅ്മിനൂന്റെ 44, 25 അധ്യായം സൂറത്ത് ഫുർഖാന്റെ 36 മുതൽ 39 വരെ. കാണപ്പെടയില്ലേ? പഠിച്ചില്ലേ? ശാലാന്റെ ബുദ്ധിയിലൊക്കെ അങ്ങനെ ചെവിയിട്ട് വന്നിട്ട് ആരെങ്കിലും ബുക്കും വേണമെന്നില്ല. ബാറക്കല്ലാഹു. നമുക്ക് ഇനി അവസാനിപ്പിക്കാം ഇൻഷാല്ലാഹ്. അപ്പൊ എത്ര ആയത്ത് നമ്മൾ പഠിച്ചു? 17 ആയത്ത് നമ്മൾ ഹിഫിളാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാഹ്. അല്ലേ? 17 ആയത്ത് ഹിഫിളാക്കിയിട്ട് ഞാൻ ഇല്ലാച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഹിഫിളാക്കിയത് ഓതാതിരിക്കണ്ട. ഞാൻ പോയാലും നമ്മളെ തൗഫീഖ് ഉണ്ട്, മോനുണ്ട്. ഓനോ കൊണ്ട് എന്ത് ഞങ്ങള് ഹാഫിലാണ്. മാഷാല്ലാഹ് വറക്കല്ലാഹു. അല്ലാഹു ജാഫി ആയിരുന്നു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മാഷാല്ലാഹ് വറക്കല്ലാഹു, വറക്കത്ത് നൽകട്ടെ. ആ തൗഫീഖിന് ഒതുക്കി കൊടുത്താലും മതി ഇൻഷാല്ലാഹ്. ഓക്കെ, വറക്ക. 17 ആയത്ത് നമ്മൾ ഹിഫിളാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാഹ്. ഇതിപ്പോ 18-ാമത്തെ ആയത്ത്. എന്താ 18-ാമത്തെ ആയത്ത്? വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം فكيف كان نكير
ولقد كذب الذين من قبلهم فكيف كان نكير بارك الله فيكم اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن الله القرآن കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന വിശ്വാസികൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു ഇതിന്റെ മഅാനി കൃത്യമായി മനസ്സിലാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പുലർത്തി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു നമ്മുടെ ഇണകളിലും മക്കളിലും ബർക്കത്ത് ചൊരിയുമാറാകട്ടെ കൺകുളിർമ നൽകുമാറാകട്ടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉസ്താദുമാർ വിശിഷ്യ ബഹുമാനായ സക്കരിയ സലാഹി റഹ്മഹുള്ള അല്ലാഹു അദ്ദേഹത്തിന് മഹഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്തും മുമ്പുമൊക്കെയായി മരണപ്പെട്ടുപോയ ധാരാളം അഹ്ലു സുന്നയുടെ അഹലുകാർ അല്ലാഹു അവർക്കൊക്കെ മഹഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ നിരവധി പണ്ഡിതന്മാരുണ്ട് ലോകാടിസ്ഥാനത്തിൽ അല്ലാഹുക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ ഉലമാക്കൾ അബ്ദുൽ അതുപോലെ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ ധാരാളം അഹ്ലു സുന്നയുടെ ഇമാമുകൾ അല്ലാഹുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനിച്ചു മാറാകട്ടെ അല്ലാഹു ഉമ്മത്തിനെ എല്ലാ നിലക്കും സഹായിക്കുമാറാകട്ടെ എല്ലാ ഫിത്നകളിലും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഏത് ആക്ഷേപകന്റെ ആക്ഷേപത്തിൽ നിന്നും പതറാതെ ഇടവാതെ ദീനിൽ ഒപ്പിച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അഹ്ലു സുന്നയുടെ ആശയാദർശങ്ങൾ കൊണ്ട് മറുപടി പറയാൻ അല്ലാഹു നമുക്ക് ഹിമ്മത്തും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد كفارة المجلس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك